100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. കാളികാവിൽ മലയോര ഹൈവേ നിർമ്മാണത്തിലെ കാലതാമസം മൂലം വെയിലത്ത് പൊടിയും മഴയത്ത് ചെളിയുമായി കടുത്ത ദുരിതം പേറി കഴിയുകയാണ് ചെങ്കോട്ടുകാർ. റോഡ് നിർമ്മാണം തുടങ്ങി ഒരു വർഷത്തിലേറെയായിട്ടും പണിതീരാതെ ദുരിതം പേറുന്ന നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. അടിയന്തരമായി ടാറിംഗ് നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോര ഹൈവേയിൽ കാളികാവ് കരുവാരകുണ്ട് റീച്ചിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. എന്നാൽ ചെങ്കോട് ടൌൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും ടാറിംഗിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ ചെങ്കോട് പ്രദേശത്തുകാരോട് അധികൃതർ കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. കടുത്ത പൊടിയും ചെളിയും കാരണം ഇതിനകം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. രണ്ട് സ്കൂളുകളിലായി 6000 വിദ്യാർത്ഥികളും ഈ ദുരിതത്തിന് ഇരകളാണ്. ചെളിക്കും പൊടിക്കും പുറമെ റോഡിൽ 100 കുണ്ടും കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഗതാഗതത്തിനും കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കാലവർഷം തുടങ്ങിയതാണ് ടാറിംഗിന് തടസ്സമായതെന്നാണ് കരാറുകാരന്റെ വിശദീകരണം. അതേസമയം കഴിഞ്ഞ മാസം പൂർണ്ണമായിട്ടും മഴ മാറി നിന്ന് വെയിലായിട്ടും ടാറിംഗ് നടത്താൻ കരാറുകാർ ശ്രമിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പലതവണ നാട്ടുകാർ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ക്വാറി വേസ്റ്റും മെറ്റലും ഇട്ടത്. എന്നാൽ മഴയില്ലാതെയായതോടെ ഇത് വീണ്ടും പൊടിയായി മാറി. ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന നാട്ടുകാരും വ്യാപാരികളും വിദ്യാർത്ഥികളും ചേർന്ന് റോഡ് ഉപരോധ സമരം ഉൾപ്പെടെ പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു വർഷക്കാലമായി മലയോര ഹൈവേയുടെ പ്രവർത്തന പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷക്കാലം കാളികാവ് ചെങ്കോട് വാസികള് വലിയ രീതിയിൽ പൊടിശല്യം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ 3 മുമ്പ് ഈ ചെങ്കോട് കാളികാവ് ടൗണിനോട് ചേർന്ന ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ടാർ ചെയ്തെങ്കിലും ഇവിടെ ഒരു 500 ഈ നഗരപ്രദേശം ടാർ ചെയ്യാത്തത് കാരണം ശക്തമായ പൊടിപ്പടലങ്ങളാൽ നാട്ടുകാരുൾപ്പെടെ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വലിയ പ്രയാസത്തിലാണ്. ദിവസേന 1000 കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന റോഡാണിത്. സ്കൂൾ ബസ്സുകൾ നിരവധി ഇതിൽ പോകുന്നു. തൊട്ടപ്പുറത്ത് കാളികാവ് ബസാർ സ്കൂൾ 1500 കുട്ടികൾ അവിടെ വരെ ഈ പൊടിശല്യം വലിയ രൂക്ഷമായ രീതിയിൽ എത്തുകയാണ്. ഈ റോഡിലുള്ള നിരവധി കടകളാണ് ഈ സമയം കൊണ്ട് പൂട്ടിപ്പോയത്. വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ പരിസരത്തുള്ള കുട്ടികളും നാട്ടുകാരും ഉൾപ്പെടെ പല ആളുകളും ഈ പൊടിയുടെ ശല്യം കൊണ്ട് അതുപോലെ അസുഖമായി ആശുപത്രിയെ സമീപിക്കേണ്ട രീതിയിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രയാസമാണ് ഈ നാട് അനുഭവിക്കുന്നത്. ഈ നാട്ടുകാര് ഒന്നില്ലെങ്കിലും ഇതിൽ ബന്ധപ്പെട്ട കരാറുകാരനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലോ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അത് രേഖാമൂലം എഴുതി തരൂ. ഞങ്ങൾ ഈ ഒരു 500 ഞങ്ങൾ നാട്ടുകാർ പിരിവെടുത്തെങ്കിലും ഈ പണി പൂർത്തീകരിച്ച് ഇവിടുത്തെ ഒരു പൊടി ശല്യത്തിന് ഒരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. വരും ദിവസങ്ങളില് ഇതൊരു സൂചന മാത്രമാണ്. മലയോര ഹൈവേ ഉപരോധിക്കുന്നതുൾപ്പെടെ ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നാട്ടുകാർ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. വരും ദിവസങ്ങളിൽ ഇവിടെ ഉപരോധ സമരങ്ങൾക്ക് ഈ റോഡ് വേദിയാകും. ഈ മലയോര ഹൈവേ ഉപരോധിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ബന്ധപ്പെട്ടവർ ഇത് കണ്ട്. ന്യൂസ് ബ്യൂറോ കാളികാവ്. ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.